ജില്ലയിലെ പള്ളിപ്പുറം പഞ്ചായത്തിലെ 1-ഉം 21-ഉം വാർഡിൽ തീരപ്രദേശത്തിലെ പാവങ്ങളിൽ സാധുക്കളിൽ സാധുക്കളായ ഒരുപറ്റം മത്സ്യത്തൊഴിലാളി ഏകദേശം 610 കുടുംബങ്ങൾ ഇന്ന് വക്കപ്പിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ ശ്വാസം മുട്ടി മരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ 88, 89, 90 കാലഘട്ടത്തിൽ ഈ ഭൂമി വില കൊടുത്ത് വാങ്ങിയതാണ്. അതിൻ്റെ ഡോക്യുമെൻ്റ് നിങ്ങൊന്ന് കണ്ടോ. ഇത് ഒറിജിനലി ഞങ്ങൾക്ക് ഫറൂഖ് കോളേജിൻ്റെ സെക്രട്ടറി ഹസൻകുട്ടി സായിപ്പ് ഞങ്ങൾക്ക് തീരാധാരമായിട്ട് തന്നതാണ്. 34 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഈ ഭൂമി വാങ്ങിയിട്ട് തണ്ടപ്പേരി പിടിച്ച് കിടക്കുന്ന ഭൂമി പല ക്രയവിക്രയങ്ങൾ നടത്തി, പല ആൾക്കാരും ഇവിടെ നിന്ന് വിറ്റുപോയി, പുതിയ പല ആൾക്കാരിവിടെ വന്നു. ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാണ്ട് ഞങ്ങളാരും അറിയാണ്ട് ഞങ്ങളുടെ ഭൂമി ഒരു നോട്ടീസ് പോലും തരാണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇത് വക്കപ്പ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വക്കപ്പിൻ്റെ CEO ജമാൽ സാറ് കൊച്ചി തഹസിൽദാർക്ക് ഒരു നോട്ടീസ് കൊടുക്കുന്നു. അതിനോട് ബന്ധപ്പെട്ട് ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ച് 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 വന്നു കഴിഞ്ഞപ്പോൾ ഇത് വക്കഭൂമിയല്ല എന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് പിന്നിൽ വലിയൊരു അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഈ സാധുക്കളുടെ ഭൂമി തട്ടിയെടുക്കാൻ അവർ കാണിച്ചപ്പോൾ കാണിച്ച ധൃതിയിൽ അവർ പലതും വിട്ടുപോയി. ഉദാഹരണത്തിന് ഇത് സേട്ട് ഫറൂഖ് കോളേജിന് കൊടുത്ത മുന്നാധാരമാണ്. ഈ മുന്നാധാരം കൊടുക്കുമ്പോൾ 50 സേട്ട് കൊടുക്കാൻ നേരത്ത് ഇവിടെ ഒരുപാട് ആൾക്കാരോട് ജീവിച്ചിരിപ്പുണ്ട്. അവരുൾപ്പെടെയാണ് പുള്ളി കൊടുത്തത് ഫറൂഖ് കോളേജിന് 50. അപ്പോൾ ഇതിനകത്ത് പറയുന്നു, സർവ്വവിധ ക്രയവിക്രയം ഫറൂഖ് കോളേജിന് ചെയ്യാം. ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ ഫറൂഖ് കോളേജിൻ്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനുശേഷം പ്രധാനപ്പെട്ട ക്ലോസും കൂടി അദ്ദേഹം എഴുതുന്നു, ഏതെങ്കിലും കാലത്ത് ഫറൂഖ് കോളേജ് ഇല്ലാണ്ട് വരികയും ഭൂമി അവശേഷിക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ അത് വെള്ളം കയറി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിനും ഇത് ഈ ഒരു ക്ലാരിറ്റി ഇല്ല, ഇത് കിട്ടോ ഇല്ല. അപ്പം ഏതെങ്കിലും ഒരു കാലത്ത് ഫറൂഖ് കോളേജ് ഇല്ലാണ്ട് വരികയും ഭൂമി അവശേഷിക്കുകയും ചെയ്താൽ അത് തിരിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിലോട്ട് തന്നെ എത്തിച്ചേരാനുള്ള ക്ലോസും കൂടി ഇതിനകത്ത് എഴുതി വച്ചിരിക്കുമ്പോൾ ഇത് വക്കഭൂമിയാകുന്നത് എങ്ങനെയാണ്? വക്കഭൂമി അല്ല, ഇത് തിരിച്ചെടുക്കാനായിട്ടുള്ള ഓപ്ഷൻ അദ്ദേഹം ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. പെർമനന്റ് എഡ്യൂക്കേഷനാണ് വക്കപ്പ് എന്ന് പറഞ്ഞാൽ. ഭണ്ഡാരത്തിൽ പൈസ ഇട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, ആ ഇട്ടാൽ തന്നെ എടുക്കാൻ ചെന്ന് അവൻ കള്ളനാവും അല്ലേ. ഈ ഭൂമി ഇവർ തിരിച്ചെടുക്കാൻ വന്നതിൻ്റെ പിന്നിൽ ഈ റിസോർട്ടുകാരും കാര്യങ്ങളെല്ലാം വന്ന് ഇത് ശവപ്പറമ്പായിരുന്നു, ബസൂര് വന്ന ആൾക്കാരെ കുഴിച്ചിരുന്ന സ്ഥലമായിരുന്നത്. ഈ സ്ഥലം ഇവിടെ ആരും വന്ന് താമസിക്കില്ല, ഞങ്ങളുടെ എല്ലാം കാരണന്മാരുടെ ഗതികേട് കൊണ്ടും ഒന്നും ഇവിടെ താമസിച്ചു. ഇവിടെ അന്ന് ഫിഷിങ് കാര്യങ്ങളൊന്നും ആർപ്പറൊന്നുമില്ല. ചീനവല, ഇവിടെയൊക്കെ ചീനവലയുണ്ട്. ഈ ചീനവല വലിക്കാൻ വേണ്ടിയാണ് തൊട്ടടുത്ത് കയറി കൂര വെച്ച്. ഞാൻ ഇന്നാണ് ഒരു കാര്യം കൂടി അറിയുന്നത്, തോളയിലായിരുന്നു വീട്, എപ്പോഴെങ്കിലും പൊളിച്ചുണ്ടോണം. ഓലമടലും മടലും ഒക്കെ വെച്ച് കെട്ടിയാണ് ഇവിടെ താമസിച്ചിരുന്നു വെച്ചത്. അവരുടെ കഷ്ടപ്പാട്, അവരുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ തിക്ത അനുഭവത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്ന റോഡ്, സീവാള്, കരണ്ട്, വാട്ടർ, ഈ വെള്ളം, ഈ പാലങ്ങളെല്ലാം. ഇപ്പം ഇതിൻ്റെ ഈ ഭൂമിയുടെ വിലയും കാര്യങ്ങളും എല്ലാം ഇന്നിപ്പോൾ ലോകം മൊത്തം ചെറായി ബീച്ച് ഒരു ഫേമസ് ആയിക്കൊണ്ടിരിക്കുക. നേരത്ത് ഇത് പിടിച്ചെടുക്കാൻ ഇവർ കാണിച്ച സമയത്ത് ഇതൊന്നും ഇവർ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ 2 കോടതി വിധി ഉണ്ടായിരുന്നു, 67-ഉം 71-ഉം. ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണ്, ഞങ്ങളവരും കൂടി കേസായിരുന്നു. ഒരുപാട് കാലത്തെ കേസും സമരവും തേങ്ങയൊക്കെ വെട്ടി ഞങ്ങളുടെ തലയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഫറൂഖ് കോളേജ് പോലീസായിട്ട് വരലും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ തുടങ്ങി 3 വയസ്സുള്ളപ്പോൾ തുടങ്ങി ഈ സമരങ്ങളും കാര്യങ്ങളും കണ്ടു വളർന്ന ആൾക്കാരാണ് ഞങ്ങൾ. അങ്ങനെ കേസ് കയറി 67-ൽ തുടങ്ങിയ കേസ് 71-ൽ അവസാനിക്കാൻ നേരത്തത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണ് കോടതി കണ്ടെത്തിയത്. അതിനുശേഷം ഞങ്ങൾ അപ്പീൽ പോയി, 75-ൽ ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണ് അടിവരയിട്ട് ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അടിവരയിട്ട് ഇത് ഉറപ്പിച്ചു, ഇത് ഫറൂഖ് കോളേജിൻ്റെ ഗിഫ്റ്റ് ഡീഡാണ്. 5 ജഡ്ജിമെൻ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം മറികടന്നുകൊണ്ട് എത്ര ധൈര്യം ഇവർ ഈ കാണിച്ചത്, ഈ ഭൂമി പിടിച്ചെടുക്കാനുള്ളത്. ഇത് പറഞ്ഞു, ഇത് വക്കഭൂമി അല്ലാത്തൊരു ഭൂമി ഇവർ പിടിച്ചെടുക്കാൻ കാണിച്ച ധൃതിയിൽ ഇവർ പലതും മറന്നുപോയി. അത് പണ്ട് പറയില്ലേ, എന്തെങ്കിലും ഒരു മുഴുതാരെങ്കിലും, അതാണ് ഇവിടെ സംഭവിച്ചത്. ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ വളരെ അന്തസ്സുള്ളവരാണ്. വയറ് മുറുക്കി കൊടുത്താൽ പോലും ഇല്ലേ, ഞങ്ങൾ തന്നെ നേരെ കൈ ഞങ്ങൾക്ക് വെറുതെ 2 സെന്റ് താന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫറൂഖ് കോളേജിൽ ചെന്നില്ല. ഫറൂഖ് കോളേജ് പറഞ്ഞ വില കൊടുത്തിട്ട് ഞങ്ങൾ ഭൂമി വാങ്ങിയത്. ഒരാൾക്കൂടെ
ഒരു സെന്റ് ഭൂമി അവർ വെറുതെ കൊടുത്തിട്ടില്ല. അവർ പറഞ്ഞ വില കൊടുത്ത് മേടിച്ച് ഇത്ര നാൾ താമസിച്ചിട്ട് ഈ പിച്ചപ്പാത്രത്തിൽ കൈയിട്ട് പാരാനും ഇവർക്ക് നാണാവില്ല ഇത്ര സ്വത്തുള്ള ആൾക്കാർക്ക്. അപ്പം അതുകൊണ്ട് ഈ വില്ലി വന്നം ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നമ്മുടെ ഗർഭപാത്രത്തിൽ തന്നെ വികലമാക്കി കളയരുത്, ആ കുഞ്ഞ് ജനിക്കണം. കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടിരുന്ന ബില്ല് വരണം, ഞങ്ങളെ രക്ഷിക്കണം. ആ ബില്ല് വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ആ ബില്ല് വരണം എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. വരട്ടെ ദൈവം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കാരണം ഒറ്റ നിമിഷത്തില് ഞങ്ങൾ ഇപ്പൊ 100 കുടുംബങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് പുതിയ ഇറക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ദീനരോധനം തന്നെയാണത് ഒരു നാട്ടിൽ നിന്ന്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ദുഃഖങ്ങൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും പ്രാർത്ഥിക്കാൻ ഒരിടം, ആ ഇടം പോലും ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 600 കുടുംബങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് നേടിയെടുത്തേ പറ്റൂ. 2022 മുതൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാൾ ഞങ്ങൾ കാത്തിരുന്നു ഒരു സമര നടപടികളിലേക്ക് പോകാണ്ട് തന്നെ ഞങ്ങൾ കാത്തിരുന്നു. ഇപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾ സപ്പോർട്ടുമായി വന്നപ്പോൾ ഞങ്ങൾ ആ സമര പരിപാടികളിലേക്ക് തന്നെ ഇറങ്ങുവാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കണമെങ്കിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ അനുബന്ധ തൊഴിലാളികളും കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന വ്യക്തികളാണ് ഞങ്ങളുടെ നാട്ടിലുള്ളത്. അപ്പം പെൺമക്കളെ കെട്ടിച്ചയക്കണമെങ്കിലോ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിലോ ബാങ്കുകളെ ഞങ്ങൾ ആശ്രയിക്കാറ്. കാരണം ഞങ്ങളുടെ ആധാരം പണയം വെച്ച് തന്നെയാണ് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനും പെൺമക്കളെ കെട്ടിക്കാനും വീട് പണിയുവാനൊക്കെ ഞങ്ങൾ അവസരം കണ്ടെത്തുന്നത്. അത് ഞങ്ങൾ പണിയെടുത്ത് വീട്ടും. പക്ഷേ ആധാരം പോലും എടുക്കാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ ഇനി എന്ത് ചെയ്യും, ഞങ്ങളിനി എവിടേക്ക് പോകും? അങ്ങനെ ഒരു ഞങ്ങൾക്കൊരു ലക്ഷ്യവുമില്ല. കാരണം ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ സുഗമമായി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ താമസിക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ദേവാലയങ്ങൾ നഷ്ടപ്പെടാതെ ഞങ്ങളുടെ പരിസരവാസികൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി കടന്നു പോകുന്ന ഒരു വ്യക്തികളാണ് എല്ലാവരും തന്നെ. രാഷ്ട്രീയം നോക്കാതെയും മതങ്ങൾ നോക്കാതെയും ഒത്തൊരുമയോടുകൂടി തന്നെ കണ്ടുപോകുന്ന വ്യക്തികൾ ഓരോ വ്യക്തികളും അങ്ങനെ തന്നെയാണ്. കൂടപ്പിറപ്പുകളെ പോലെ കാണുന്ന വ്യക്തികളാണ് മുഖത്തോട് മുഖം നോക്കിയാൽ ഞങ്ങൾക്ക് മുന്നിലുള്ളത്. ആ വ്യക്തിത്വങ്ങൾ നഷ്ടപ്പെടാതെയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ കുടിയിറക്കപ്പെടാതെയും ഞങ്ങളുടെ ദേവാലയങ്ങൾ നഷ്ടപ്പെടാതെയും ഞങ്ങളുടെ മക്കൾക്ക് തുടർ വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുകയും പെൺമക്കളെ കെട്ടിച്ചയക്കാനുമുള്ള ഞങ്ങളുടെ ഈ സമ്പത്തും ചെറിയ ചെറിയ സമ്പത്തുള്ള ജനങ്ങളാണ്, അല്ലാതെ കോടികളുടെ സമ്പത്തൊന്നും ഉള്ളവരല്ല. അപ്പൊ ഇത് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഇനി ഏകറ്റം വരെ പോകാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ടായിരിക്കണമെന്നും ഭരണാധികാരികൾ കണ്ണു തുറന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ ദീനരോധനം കേൾക്കണമെന്നും ഇവിടെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇവിടേക്ക് കടന്നു വരുവാൻ കാണിച്ച നിങ്ങളുടെ സുമനസ്സിന് അധികം നന്ദി പറയുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പ്രയാസങ്ങളും വേദനകളും കേൾക്കുവാനായിട്ട് ഇലക്ഷൻ സമയത്തല്ലാതെ മറ്റാരും ഈ സമയത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ഷോൺ സാറിനും അതുപോലെ തന്നെ ഹരിദാസ് സാറിനും ഷൈജു സാറിനും ഒക്കെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ബി ജെ പി നേതൃത്വത്തിൻ്റെ നിങ്ങളുടെ സപ്പോർട്ടിനും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നമുക്കറിയാം ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ ഇപ്പോൾ വാർത്തകളിലൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എങ്കിലും ഇവിടുത്തെ ആളുകൾ പ്രത്യേകിച്ച് പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ അവർ പറയുന്ന സങ്കടങ്ങൾ അവരുടെ വേദനകളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും അവർ നിരാശയോടുകൂടിയാണ് പള്ളിയിലേക്ക് കടന്നു വരുന്നത്. കാരണം ഒത്തിരി ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് കെട്ടിപ്പടുക്കിയ അവരുടെ വീടും അവരുടെ സ്വപ്നങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ ഒരു കൊള്ളസംഘം വന്ന് കട്ടെടുക്കുന്നത് പോലെയാണ് ഇപ്പോൾ വഖഫ് ആക്ട് മൂലം സംഭവിക്കുന്നത്. അപ്പോൾ അതുമൂലം വേദന അനുഭവിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ 600 കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അവരിൽ പലരും ഇവിടെയുണ്ട്. കുറേ പേര് വരുമാൻ സാധിക്കും. അവർ അന്നന്നേ അപ്പത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ പലവിധങ്ങളായിട്ടുള്ള ജോലിക്കായിട്ട് അവർ പോയിരിക്കുന്നു. അപ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, അവരുടെ ആധാരം എങ്ങും എടുക്കുന്നില്ല. ഇത് വഖഫ് ഭൂമിയാണ് എന്നതുകൊണ്ട് തന്നെ അവരുടെ ആധാരം സൊസൈറ്റിയിൽ പോലും എടുക്കുന്നില്ല, മറ്റ് ബാങ്കുകളിൽ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പല എന്താണ് ബ്ലേഡ് പലിശയ്ക്ക് വേണ്ടി അവർ ആധാരം കൊണ്ടുവയ്ക്കുന്നു. പിന്നെ അതിൻ്റെ പുറകെ അവർ പോകുന്നു. അവർ അത് തിരിച്ചു പിടിക്കുവാനായിട്ട് കഷ്ടപ്പെടുന്നു. അപ്പോൾ അത്യധികം വേദനയുള്ളൊരു സഹായ നിസ്സഹായ അവസ്ഥയിലൂടെയൊക്കെയാണ് അവർ പോകുന്നത്, കടന്നു പോകുന്നത്. ഈ ഒരു പ്രയാസം നിങ്ങളെല്ലാവരെയും ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ കടപ്പുറം മുനമ്പും ചെറായി പ്രദേശത്തുള്ള ആളുകൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ആ ചേച്ചി പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഭൂസംരക്ഷണ സമിതിയായിട്ട് ചെയർമാൻ സുഭാഷൻ ചേട്ടനും അതുപോലെ തന്നെ വിനിച്ചേട്ടനൊക്കെ ഉണ്ട്. അവരുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായിട്ടുള്ള കാര്യപരിപാടികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊപ്പം ഞങ്ങളോടൊപ്പം എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്.